ഹായ്, ഞാൻ നിങ്ങളുടെ ലജു. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് സോളാർ പാനലുകളെക്കുറിച്ചാണ്. സോളാർ പാനലുകൾ ഏറ്റവും മികച്ച ഒരു പാനലാണ് മോണോക്രിസ്റ്റലൈൻ പാനൽ. ആ പാനലിനെ കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത്. പാനലുകൾ ഇന്ന് പല ടൈപ്പ് ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ വിപണിയിലുള്ളത് മോണോപാർക്ക്, പുതിയ ടെക്നോളജിയിൽ ഉണ്ടാക്കിയ മോണോപാർക്ക് പാനലുകളാണ്. ഇപ്പോൾ കേരളത്തിന് അനുയോജ്യമായ ഏറ്റവും നല്ല ഒരു പാനൽ കൂടിയാണ് മോണോപാർക്ക് പാനൽ. കാരണം 6 മാസം മഴയുള്ള സമയത്ത്, ഏറ്റവും വെയിൽ കുറഞ്ഞിരിക്കുന്ന സമയത്തും നമുക്ക് വീട്ടിലേക്ക് വൈദ്യുതി ഉൽപ്പാദനം കിട്ടുന്നതിന് ഏറ്റവും നല്ല ഒരു പാനലാണ് മോണോപാർക്ക്. ഈ പാനലിന് 22% വരെ എഫിഷ്യൻസി ഉണ്ട്. പോളിക്രിസ്റ്റലൈൻ പാനലുകളാണ് പിന്നെ വിപണിയിലുള്ളത്. അതിൽ നിന്നും നല്ല എഫിഷ്യൻസി തരുന്ന ഒരു പാനലാണ് മോണോപാർക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏതായാലും ഒരു മോണോപാർക്ക് പാനൽ ഇന്ന് വാങ്ങി. ഇത് റിനൈസിസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പാനലാണ്. എങ്ങനെയുണ്ട് അവരുടെ ഉൽപ്പാദനം എന്നൊക്കെ ഞാനിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു സോളാർ ഇൻവെർട്ടറുമായിട്ട് കണക്ട് ചെയ്ത് എൻ്റെ വൈദ്യുതി ബില്ല് പകുതിയാക്കുക എന്നതാണ് ഇപ്പോൾ എൻ്റെ ലക്ഷ്യം. ഞാനത് എൻ്റെ സ്വന്തം ഒരു ഐഡിയയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഉൽപ്പാദനം എത്രമാത്രം കിട്ടി എന്നുള്ളതും നമ്മുടെ ഈ മാസം ഇപ്പോൾ ഡിസംബർ ആയതുകൊണ്ട് ഉൽപ്പാദനം എത്രമാത്രം ഉണ്ട് എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയും. റിനൈസിസിൻ്റെ 350 വാട്ട്സ് പാനലാണ്, മോണോപാർക്ക് പാനലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് എത്ര ഉൽപ്പാദനം കിട്ടി, ഒരു പാനലാണ് ഉപയോഗിക്കുന്നുള്ളൂ, അതിൽ നിന്ന് എത്ര ഉൽപ്പാദനം കിട്ടിയെന്ന് ഞാൻ പിന്നീടുള്ള വീഡിയോയിൽ പറയുന്നു.